കർത്താവിനെ ദാനമായി നൽകി അവളുടെ ആത്മാവിന്റെ ദാഹത്തെ ശമിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു, യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൻ നമുക്ക് ദാനമായി നൽകുന്നത് നമ്മുടെ ആത്മാവിന്റെ ദാഹം തീർക്കാനുള്ള ജീവന്റെ ജലമായ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മിലെ ആത്മീയ ദാഹം എന്നേക്കുമായി ഇല്ലാതാകുന്നു. ഇവിടെ സമരിയക്കാരി സ്ത്രീക്ക് തന്റെ മുൻപിലുള്ള ജീവന്റെ വഴി കാണുവാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്കും പലപ്പോഴും നമ്മുടെ മുൻപിലുള്ള നന്മയുടെ വഴി കാണുവാൻ സാധിക്കാതെ വരുന്നു. യാഥാർത്ഥ്യം എന്തെന്ന് കാണുവാൻ നാം കണ്ണുകളെ തുറക്കാതിരിക്കുന്നു. നമുക്ക് സഞ്ചരിക്കുവാൻ സത്യമായ വഴി നാം തിരഞ്ഞെടുത്താൽ പിന്നീട് ഒരിക്കലും നാം അന്ധകാരത്തിൽ നടക്കേണ്ടി വരികയില്ല. നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ദൈവവചനം. ഒരു മനുഷ്യൻ തന്റെ വളർച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലെ ആത്മാവിന്റെ ഭക്ഷണമായ വചനം നാം എന്നും ഭക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പോഷക ഗുണങ്ങളുള്ള ആഹാരം ആരോഗ്യമുള്ള ശരീരം പ്രദാനം ചെയ്യുന്നത് പോലെ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാനും അതിലനുദിനം ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. പലതിനെ കുറിച്ചുള്ള ആകുലതയും വ്യഗ്രതയുമാണ് നമുക്ക് സത്യത്തെ മനസ്സിലാക്കുവാൻ താമസം നേരിടുന്നതും നാം ആശയക്കുഴപ്പത്തിലാകുന്നതും. വചനമാകുന്ന യേശു നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ വ്യർത്ഥമായ മറ്റു പലതിനെയും ദൈവമാണെന്ന് പറഞ്ഞ് നാം ആരാധിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയേനെ. അതുകൊണ്ടാണ് ജീവന്റെ ജലമായ പരിശുദ്ധ ആത്മാവിനെ നൽകാൻ യേശു സമരിയക്കാരിയുടെ അടുക്കൽ പോയതും. ഇന്നും യേശു വചനത്തിലൂടെ നമ്മുടെ അടുക്കലും കടന്നു വരുന്നു. തന്റെ ജനം ആത്മാവിലും സത്യത്തിലും അവിടത്തെ ആരാധിക്കുവാനും നിത്യജീവൻ അവകാശമാക്കുവാനും വേണ്ടിയാണിത്. വചനം മാത്രമാണ് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത്, മറ്റൊന്നിനും അത് സാധ്യമല്ല. വചനം നമ്മിൽ ഇല്ല എങ്കിൽ നാം അകം പൊള്ളയായ നിർജീവ വസ്തുവിന് തുല്യരത്രേ. വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുമ്പോൾ അത് മറ്റുള്ളവർ